ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റാബി സ്റ്റോക്ക്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉമ്മാമൻ്റെ സ്പെഷ്യൽ തേങ്ങ വറുത്തരച്ച മുട്ടക്കറിയാണ്. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് വരെ പെട്ടെന്ന് ഇഷ്ടമാവും, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു സവോള, ഒരു തക്കാളി, ചെറിയ തക്കാളി ചെറുതായരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂണ്, 3 പച്ചമുളക് കീറിയിട്ടത്, 2 തണ്ട് കറിവേപ്പില, പിന്നെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് മുട്ടയാണ്. അത് പുഴുങ്ങി പീസാക്കി എടുത്തു വച്ചിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെയോ അല്ലാതെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പീസാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഈ ഐറ്റംസൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ബാക്കി വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് മൺചട്ടിയിൽ ഉണ്ടാക്കിയാൽ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ആ 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അതൊന്ന് മൂത്ത് അതിൻ്റെ ആ സ്മെല്ല് വരുന്ന സമയത്ത് തന്നെ നമുക്ക് സവോള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോഴല്ലോ ആദ്യം സവോളയാണല്ലോ നെയ്യിൽ വഴറ്റിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടും. പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, തക്കാളി ആഡ് ചെയ്തു. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ആ സമയത്ത് തന്നെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം, തേങ്ങ വറുത്തരച്ച് അരപ്പ് തയ്യാറാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ചെറിയ തേങ്ങമുറി ചിരകി എടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂണ് അരി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹവാശി വലിയ ജീരകം, പിന്നെ 1 തണ്ട് കറിവേപ്പില, 1 ചെറിയ പീസ് സവോള, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് കുറുവ, വെള്ളക്കുറുവയുടെ അരിയാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. വേഗം വേവുന്ന അരി എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞു വരുള്ളൂ. ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരി ആദ്യം ഇട്ട് കൊടുക്കുക, അരിയാണ് ആദ്യം ഇടേണ്ടത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വഴിയെ ആഡ് ചെയ്താൽ മതി. ഇതൊന്ന് മുരിഞ്ഞു വരണം. നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അരി ഒന്ന് ഇതേപോലെ മുരിഞ്ഞ് ഒരു ബ്രൗണിഷ് കളർ വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി വറുത്തെടുക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് ചൂടാറാൻ വെക്കാം. ലാസ്റ്റാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നത്. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ആയ അരപ്പ് അരച്ച് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടില്ലേ നമ്മൾ വെജിറ്റബിൾസ് നന്നായിട്ട് വഴച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആ കൂട്ടിലേക്ക് ഈ ഒരു അരപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ അരപ്പിലാണ് കറീൻ്റെ സീക്രട്ട് ഒളിഞ്ഞു കിടക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്, ഈ ഒരു ടേസ്റ്റ് നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത്
നമ്മളുടെ വെജിറ്റബിൾസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴിച്ചെടുക്കുക. നന്നായിട്ട് വഴന്ന് വന്നു, പക്ഷേ ഇതൊന്ന് ഈ പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഈ അരപ്പ് ഒരു നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അരപ്പൊഴിച്ചതിന് ശേഷം കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. സത്യം പറഞ്ഞാൽ ഇത് കുക്ക് ചെയ്തത് ഞാനല്ല, കുക്ക് ചെയ്ത് തന്നത് ഷെഫി താത്തയാണ്, ഉമ്മാൻ്റെ സിസ്സാണ്. ഇതിൻ്റെ റെസിപ്പീന് ഫുൾ ക്രെഡിറ്റ് ഉമ്മാമാക്കാണ്. ഉമ്മാമാൻ്റെ റെസിപ്പി ഷെഫി താത്ത കുക്ക് ചെയ്ത് തന്നു കേട്ടോ. തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ മുട്ട പീസാക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക. ഉപ്പ് പാകാണോ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഇടുക. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.